ഇപ്പോഴും മുൻപും നിങ്ങൾ സന്തോഷവാനാകുന്നത് എങ്ങനെയെന്ന ചോദ്യത്തിന് ഞാൻ മുൻപും ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താറുണ്ട്, ചെയ്യുന്ന കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താറുണ്ട്, ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താറുണ്ടെന്നതിനൊപ്പം പണ്ട് സ്കൂൾ കാലഘട്ടത്തിലും അങ്ങനെയായിരുന്നു. ബുധനാഴ്ചയാണെങ്കിൽ 2 PT പീരീഡ് ഉണ്ടാകുമായിരുന്നെന്ന് ചിരിച്ചുകൊണ്ട് അദ്ദേഹം മറുപടി പറഞ്ഞിരുന്നു. കൊച്ചിയിലെ ഒരു സാധാരണ കുടുംബത്തിലെ പയ്യന് ഫ്രീക്കൻ പയ്യന് മലയാള സിനിമയിൽ എന്താകാൻ കഴിയുമെന്ന ചോദ്യത്തിന് ഉത്തരം താൻ തന്നെയാണ് ഉദാഹരണവും ഉത്തരവുമെന്ന് ജീവിതം കൊണ്ട് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. സിനിമയെക്കുറിച്ചുള്ള തീരുമാനം വീട്ടിൽ പറയുമ്പോൾ അച്ഛനും അമ്മയും സാധാരണക്കാരായതുകൊണ്ട് അവരെ എങ്ങനെ അത് മനസ്സിലാക്കിയെടുക്കുമെന്നറിയാതെ ഒരേ ഒരു വഴി സിനിമയിൽ അഭിനയിച്ച യാഥാർത്ഥ്യം കാണിച്ചു കൊടുക്കുക മാത്രമാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ചെറുപ്പം തൊട്ട് താനും കുടുംബവും പോകാറുള്ള തിയേറ്ററിൽ അതുവരെ ചെറിയ റോളുകൾ മാത്രം ചെയ്തിരുന്ന മനുഷ്യൻ താൻ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട സിനിമയായ ഡാത്തടിയ തൻ്റെ അച്ഛൻ്റെ കൂടെ കണ്ടിറങ്ങുമ്പോൾ തിയേറ്ററിന് പുറത്ത് ഫോട്ടോ എടുക്കാൻ ആളുകൾ കൂടിയിരുന്നു. പ്രണയം സിനിമ അഭിനയിക്കുമ്പോൾ ഓഫീസിൽ പോകാറുള്ള അദ്ദേഹത്തിൻ്റെ അച്ഛൻ വണ്ടി നിർത്തി ഷൂട്ടിങ്ങിനിടയിൽ മകനെ കാണാൻ കഴിയുമെന്ന് നോക്കിയിരുന്ന അവസ്ഥയിൽ നിന്ന് പണ്ട് റേഡിയോ ജോക്കിയായും വി ജെ ആയും ആങ്കറായും ഒതുങ്ങിപ്പോയെന്ന് വിലയിരുത്തിയവർക്കു മുമ്പിൽ മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായി പറവയും മഞ്ചാബാതിരയും കുമ്പളങ്ങി നൈറ്റ്സും കപ്പളയും തുടങ്ങി അനവധി അത്ഭുതങ്ങളിലേക്ക് ശ്രീനാഥ് എസ് ബി എന്ന ശ്രീനാഥ് ശ്രീനിലയം വാസി ഇന്ന് ശ്രീനാഥ് വാസിയായി മലയാള സിനിമയുടെ യുവതാര നിരയിലെ ആക്ടർ സിംഗർ ആങ്കർ എന്ന റോളുകളിലെ പ്രിയപ്പെട്ട മനുഷ്യനായി മാറിയിരിക്കുന്നു. പിറന്നാൾ ആശംസകൾ.